ഭാര്യയെയും രണ്ട് മക്കളെയും കൊലപ്പെടുത്തി. കേസിൽ അകത്തായി. പിന്നാലെ കസ്റ്റഡിയിൽ നിന്ന് ചാടി. 11 വർഷത്തിന് ശേഷം മുൻ വ്യോമസേന ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. അസമിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. 11 വർഷമായി ബംഗളൂരു പോലീസിന് വലച്ച ധരംസിംഗ് യാദവിനെയാണ് വീണ്ടും പൊക്കിയത്. മറ്റൊരു യുവതിയുമായി ജീവിക്കാൻ വേണ്ടി ഭാര്യയെയും മക്കളെയും ദാരുണമായി കൊലപ്പെടുത്തുകയായിരുന്നു. കവർച്ചാ ശ്രമത്തിനിടെ ഭാര്യയും മക്കളും കൊല്ലപ്പെട്ടുവെന്നായിരുന്നു ധരംസിംഗ് യാദവ് ആദ്യം പോലീസിന് നൽകിയ മൊഴി. എന്നാൽ പിന്നീട് അന്വേഷണത്തിൽ കൊലയാളി ധരംസിംഗ് എന്ന് തെളിഞ്ഞു. പിന്നാലെ അറസ്റ്റ്, കസ്റ്റഡിയിൽ നിന്ന് ചാടി, ഒടുവിൽ വീണ്ടും കുടുങ്ങി. വ്യോമസേനയിലെ സർജന്റായിരുന്നു ധരംസിംഗ് യാദവ്. 2008 ഒക്ടോബറിലാണ് ഇയാൾ ഭാര്യയെയും രണ്ട് മക്കളെയും ദാരുണമായി കൊലപ്പെടുത്തിയത്. കേസിൽ അറസ്റ്റിലായി പരപ്പൻ അഗ്രഹാര ജയിലിൽ കഴിയുന്നതിനിടെ 2010 ഇയാളെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ കാവൽ നിന്ന പോലീസുകാർക്ക് നേരെ മുളകുപൊടി എറിഞ്ഞ ശേഷം ധരംസിംഗ് യാദവ് ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. 1987 മുതൽ 2007 വരെയാണ് ഹരിയാന സ്വദേശിയായ ധരംസിംഗ് യാദവ് വ്യോമസേനയിൽ ജോലി ചെയ്തിരുന്നത്. ഭാര്യ അനു, മക്കളായ ശുഭം, കീർത്തി എന്നിവർക്കൊപ്പം ബംഗളൂരു വിദ്യാരണപുരയിലായിരുന്നു താമസം. എന്നാൽ വ്യോമസേനയിൽ നിന്ന് ജോലി വിട്ടതിന് പിന്നാലെ ധരംസിംഗ് യാദവ് മാട്രിമോണിയൽ വെബ്സൈറ്റ് വഴി മറ്റൊരു യുവതിയുമായി അടുപ്പത്തിലായി. 1987 മുതൽ 2007 വരെയാണ് ഹരിയാന സ്വദേശിയായ ധരംസിംഗ് യാദവ് വ്യോമസേനയിൽ ജോലി ചെയ്തിരുന്നത്. ഭാര്യ അനു, മക്കളായ ശുഭം, കീർത്തി എന്നിവർക്കൊപ്പം ബംഗളൂരുവിലെ വിദ്യാരണപുരയിലായിരുന്നു താമസം. എന്നാൽ വ്യോമസേനയിൽ നിന്ന് ജോലി വിട്ടതിന് പിന്നാലെ ധരംസിംഗ് യാദവ് മാട്രിമോണി വെബ്സൈറ്റ് വഴി മറ്റൊരു യുവതിയുമായി അടുപ്പത്തിലായി. അവിവാഹിതനാണെന്ന് പറഞ്ഞാണ് ഇയാൾ മാട്രിമോണിയൽ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിലൂടെയാണ് രാജാജി നഗർ സ്വദേശിനിയായ യുവതിയുമായി അടുപ്പത്തിലായത്. ഒടുവിൽ ഈ യുവതിയോടൊപ്പം ജീവിക്കാൻ തീരുമാനിക്കുകയും ഇതിനുവേണ്ടി ഭാര്യയെയും രണ്ട് മക്കളെയും കൊലപ്പെടുത്തുകയുമായിരുന്നു. 2008 ഒക്ടോബർ 19 കേസിനാസ്പദമായ സംഭവം. കവർച്ചാ ശ്രമത്തിനിടെ ഭാര്യയും മക്കളും കൊല്ലപ്പെട്ടുവെന്നായിരുന്നു ധരംസിംഗ് യാദവ് ആദ്യം പോലീസിന് നൽകിയ മൊഴി. വിശദമായ അന്വേഷണത്തിൽ ധരംസിംഗ് യാദവ് ആണ് കൊലപാതകം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തി. ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുന്നതിനിടെ 2010 ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ധരംസിംഗ് യാദവ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. മൂത്രാശയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഇയാളെ പിന്നീട് വിക്ടോറിയ ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ ജയിലിലെ ക്യാൻറ്റീനിൽ നിന്ന് കൈക്കലാക്കിയ മുളകുപൊടിയുമായാണ് പ്രതി ആശുപത്രിയിലെത്തിയത്. ആശുപത്രിയിൽ കഴിയുന്നതിനിടെ കാവൽ നിന്ന പോലീസുകാരന് നേരെ മുളകുപൊടി എറിഞ്ഞ ശേഷം ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. 2010 ഡിസംബർ 4 ഈ സംഭവം. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട ധരംസിംഗിനായി ബംഗളൂരു പോലീസ് വിപുലമായ അന്വേഷണം നടത്തിയെങ്കിലും ഒരു വിവരവും ലഭിച്ചില്ല. അടുത്തിടെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടവരെ കണ്ടെത്താൻ DCP ഹരീഷ് പാണ്ഡെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപവൽക്കരിച്ചിരുന്നു. ഇതോടെയാണ് ധരംസിംഗ് യാദവിനെ കണ്ടെത്താനുള്ള അന്വേഷണവും ഊർജിതമാക്കിയത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ധരംസിംഗ് യാദവ് ഹരിയാനയിൽ മദ്യവിൽപ്പനശാല നടത്തുന്നതായി വിവരം ലഭിച്ചിരുന്നു. മറ്റൊരാളുടെ പേരിലാണ് ഈ വിൽപ്പനശാല രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിനുശേഷം പ്രതി ഹരിയാനയിൽ നിന്ന് അസമിലേക്ക് കടന്നതായും കണ്ടെത്തി. തുടർന്ന് അസം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് ഇയാളെ പിടികൂടുന്നത്. ഹരിയാനയിൽ മദ്യക്കച്ചവടം നടത്തുന്നതിനിടെ ഇയാൾ വീണ്ടും മാട്രിമോണി വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തെന്നാണ് പോലീസ് പറയുന്നത്. വെബ്സൈറ്റിലൂടെ അസം സ്വദേശിനിയായ യുവതിയുമായി പരിചയത്തിലായി. തുടർന്ന് അസമിലേക്ക് പോവുകയും യുവതിയെ വിവാഹം കഴിച്ച് അവിടെ താമസം ആരംഭിക്കുകയുമായിരുന്നു. ഈ ബന്ധത്തിൽ 2 ആൺകുട്ടികളുണ്ടെന്നും പോലീസ് പറഞ്ഞു. അറസ്റ്റ് ചെയ്ത പ്രതിയെ കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലെത്തിച്ചു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.